ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അതിൽ നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ആണ്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മെട്രിക്സിനോട് ഒരു സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ എന്താ ചെയ്യാന്ന് വിചാരിച്ചാൽ ആ മെട്രിക്സിലെ ഓരോ എലിമെൻറ്റിനോടും ആ സ്കെയിലാർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇഫ് എ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു 2 - 1 = 6 - 3 എന്ന് പറയുന്ന എലിമെൻറ്റ്സ് വരുന്ന ഒരു 2 by 2 മെട്രിക്സ് തന്നിട്ടുണ്ട്. ദെൻ കെ ഇൻറ്റു എ, കെ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സ്കെയിലാർ. ഓക്കെ, കെ അപ്പം നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും ആവാം, കെ ആണ് സ്കെയിലാർ വരുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന മെട്രിക്സിനോട് ആ സ്കെയിലാർ ഓരോ എലിമെൻ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ 2 - 1 = 6 - 3 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ കെ എന്ന് പറയുന്ന സ്കെയിലാർ എ എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓരോ എലിമെൻസിനോടും ആ കെയിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് എലിമെൻ്റ് ആയിട്ടുള്ള 2-നോട് കെ മൾട്ടിപ്ലൈ ചെയ്തു, സെക്കൻഡ് എലിമെൻ്റ് ആയിട്ടുള്ള -1 കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, അതേപോലെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലിമെൻ്റ് 6 കൂടെയും കെ മൾട്ടിപ്ലൈ ചെയ്തു, അവിടുത്തെ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലിമെൻ്റ് ആയിട്ടുള്ള 3 കൂടെ നമ്മൾ എന്ത് ചെയ്തു, കെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം നമുക്കിവിടെ 2K - K, 6K, 3K എന്ന് പറഞ്ഞിട്ട് ആൻസർ വന്നു. ഇനിയിപ്പോൾ ഈ കെ എന്ന് പറയുന്നത് -1 ആണെന്ന് വിചാരിക്കുക. കെ എന്ന് പറയുന്നത് -1 ആണെങ്കിൽ എന്താ വരിക, കെ ഇൻറ്റു എ എന്ന് പറയുമ്പം -1 × A വരും. ഓക്കെ, കെ -1 ആയിട്ട് എടുക്കുമ്പോൾ -1 × A എന്ന് വരും. -1 × A എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഓരോ എലിമെൻറ്റിൻ്റെ കൂടെ നമ്മൾ -1 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × -1 - 2, -1 × -1 - 1, 6 × -1 - 6, 3 × -1 - 3. അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് എ എന്ന് എഴുതുന്നത് -1 × A ആണ്. ഓക്കെ, ഇനി നമുക്ക് വേറെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ. അപ്പോൾ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമുക്ക് 7, 2, 2, 3 എന്ന് പറയുന്ന എലിമെൻറ്റ്സ് വരുന്ന ഒരു 2 by 2 മെട്രിക്സ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫൈൻഡ് 4A - A, 1 by 2A, and -3 by 2A. അപ്പോൾ ഇവിടെ സ്കെയിലാർ 4 വരുന്നത്. ഇവിടെ ഏതാ സ്കെയിലാർ വരുന്നത്, മൈനസ് എ എന്ന് പറയുമ്പം സ്കെയിലാർ -1 ആണ്. ഇവിടെ വരുന്ന സ്കെയിലാർ 1 by 2, ഇവിടെ വരുന്നതോ -3 by 2 ആണ്. സോ നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സിനോട് ഈ എലിമെൻസിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 4A - A അങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കാൻ പറ്റും. സോ ഫസ്റ്റ് 4A വരുന്നത് നോക്ക്. 4A പറയുമ്പം നമ്മൾ ഈ തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന മെട്രിക്സിലെ എല്ലാ എലിമെൻസിൻ്റെ കൂടെയും 4 മൾട്ടിപ്ലൈ ചെയ്തു. 4 × 7 ചെയ്തു, 4 × 2 ചെയ്തു, 2 × 4 ചെയ്തു, 3 × 4 ചെയ്തു. സോ നമുക്കതിൻ്റെ ആൻസർ ആയിട്ടുള്ള മെട്രിക്സ് കിട്ടി. ഇനി ഉള്ളത് -A ആണ് നമുക്ക് കാണണ്ടേ. -A എന്താ വരുക, -A വരുന്നത് സെയിം 7, 2, 2, 3 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓരോ എലിമെൻസിനോട് നമ്മൾ -1 മൾട്ടിപ്ലൈ ചെയ്തു. നെക്സ്റ്റ് 1 by 2 × A ആണ്. അപ്പോൾ നമ്മൾ എല്ലാ എലിമെൻസിൻ്റെയും കൂടെ 1 by 2 മൾട്ടിപ്ലൈ ചെയ്തു. അടുത്തത് പറഞ്ഞിട്ടുണ്ടായത് -3 by 2A ആണ്. സോ നമ്മൾ ഓരോ എലിമെൻസിൻ്റെയും കൂടെ -3 by 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ പെർട്ടിക്കുലർ മെട്രിക്സിൻ്റെ ആൻസർ കിട്ടും. സോ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ എലിമെൻസിൻ്റെയും തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഓരോ എലിമെൻസിൻ്റെയും കൂടെ ആ പെർട്ടിക്കുലർ സ്കെയിലറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ.